ആ ഈ തൂക്കിക്കൊണ്ട് പോയതുണ്ടല്ലോ, എൻ്റെ വണ്ടിയാണ് കേട്ടോ. ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു, നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും. ഇപ്പം എനിക്ക് നെഗറ്റീവേ പറയാനുള്ളൂ, കാരണം ടാറ്റ വണ്ടി അത്രയ്ക്ക് വലിയ പണിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. പൈസ പോയത് മാത്രമല്ല, മാനനഷ്ടവും അതിൽ ഉപരിയുണ്ട്. പിന്നെ അങ്ങനെ ഇതൊക്കെ തുറന്ന് പറയുന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം എനിക്കില്ല. ഇപ്പോൾ റോഡിലായി പോയി, ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന പ്രശ്നം ബാറ്ററി മാറിയിട്ടും 2000 കിലോമീറ്ററോടെ പിന്നീട് ഓടിയുള്ളൂ. പുതിയ ബാറ്ററി മാറിയെന്നാണ് അവർ പറയുന്നത്, അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏതായാലും 5 പ്രാവശ്യത്തിൽ കൂടുതൽ ബാറ്ററി സംബന്ധമായ പ്രശ്നവുമായിട്ട് ഞാൻ ഷോറൂമുകൾ കയറി ഇറങ്ങുകയാണ്. അപ്പം ഇനി എനിക്ക് പറയാനുള്ളത്, പുതിയ അപ്ഡേഷൻസൊക്കെ ആയിട്ട് എല്ലാ വണ്ടികളും വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഇലക്ട്രിക് വാഹനം എടുക്കാൻ. 10 വർഷം കൂടെ കഴിഞ്ഞിട്ടൊക്കെ ആകുമ്പം നമ്മൾ സാധാരണക്കാർക്കൊക്കെ പോയി എടുക്കുമ്പോൾ റേറ്റും കുറയും, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പുറത്ത് പണിക്കാരൊക്കെ ആവും. അതായത് ഔട്ട്സൈഡിൽ ഷോറൂമിലല്ലാത്ത ആൾക്കാരുടെ പണിക്കാരൊക്കെ ആയിട്ട് വന്നതിന് ശേഷം വേണം നമ്മൾ വണ്ടി എടുക്കാൻ എന്നുള്ളതാണ്. നിങ്ങൾക്ക് അത് സ്വീകരിക്കാം, തള്ളിക്കളയാം. എൻ്റെ ഒരു അഭിപ്രായമാണ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ കേസുമായിട്ടാണ്. നമ്മുടെ വണ്ടി ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, നമ്മൾ കേസിലേക്ക് പോവുകയാണ്, നിങ്ങളുടെയൊക്കെ പിന്തുണ വേണം. ഇത് 68,000 കിലോമീറ്റർ കഴിഞ്ഞ് 70,000 കിലോമീറ്ററിനകത്ത് വന്ന പ്രശ്നമാണ് ഞാൻ പറയുന്നത്. 1.5 വർഷമേ ആയുള്ളൂ. നമ്മൾ സാധാരണ ഒരു വണ്ടി വാങ്ങിയാൽ ഒരു 15 വർഷം നമ്മൾ ഓടിക്കും അല്ലേ. ഓടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് ഓടിക്കും, അത് പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും. ഇപ്പോൾ ഇലക്ട്രിക് വണ്ടിയുടെ അവസ്ഥയെ 1.5 വർഷമേ ഞാൻ ഓടിച്ചിട്ടുള്ളൂ, അതും 70,000 കിലോമീറ്റർ താഴെ. 2000 കിലോമീറ്റർ ഓടിയപ്പോഴത്തേനും പുതിയ ബാറ്ററി അൺബാലൻസ് ആയിട്ട് ബാറ്ററി കത്തിപ്പോയെന്നാണ് അവർ പറയുന്നത്. ഇങ്ങനത്തെ പ്രശ്നം വരുന്ന വണ്ടി ഇനി എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ? എൻ്റെ ഉമ്മയും ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ഞാനൊരു യാത്ര ചെയ്യുന്ന സമയത്ത് റോഡിൻ്റെ ഒത്ത നടുവിൽ ന്യൂട്രായി വണ്ടി നിന്നുപോയി. ബാക്കിലൊരു വണ്ടി സ്പീഡ് വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വണ്ടിയിൽ ഇടിക്കുമായിരുന്നു. എനിക്കത് തള്ളി നീക്കാൻ പോലും സാധിക്കാതെ ഞാൻ വളരെ പ്രയാസപ്പെട്ടു. ഒരു റെയിൽവേ ഗേറ്റ് അടവായിരുന്നു ആ സമയത്ത്. ഒരുപാട് തിരക്കും ആളുകളുടെ ഇടയിൽ വളരെ മോശമായി പോയി. എനിക്ക് ഒരുപാട് പ്രയാസമുണ്ടാക്കിയ നിമിഷങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കേസിലേക്ക് പോകുന്നത്. ഏതായാലും ഒരു അഭിഭാഷകനിൽ ഞാൻ കേസ് ചെയ്യിപ്പിച്ചിട്ട് ഇവിടുത്തെ കോടതിയെ, ഇവിടുത്തെ കൺസ്യൂമർ കോടതിയിലുള്ള വിശ്വാസത്തിൽ നിൽക്കുകയാണ്. കേസ് എത്ര ദൂരെ പോയാലും അത് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ വിജയം നമുക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതൊക്കെ ഞങ്ങൾ വഴിയെ നിങ്ങളെ ചാനലിലൂടെ അറിയിക്കാം. നിങ്ങൾക്ക് നമുക്ക് തരാൻ പറ്റുന്ന ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുത്താൽ നമ്മുടെ പ്രിയപ്പെട്ടവർ, അനുജന്മാർ, സുഹൃത്തുക്കൾ, അയൽക്കാർ, ബന്ധുമിത്രാദികളൊക്കെ ഇത്തരമൊരു കെണിയിൽ, അബദ്ധത്തിൽ പോയി ചാടില്ല. ഒരുപാട് ടെക്നിക്കൊക്കെ ആയിട്ട് ഷോറൂമുകാർ ഒരുപാട് മൈലേജ് പറഞ്ഞിട്ടും ഒരുപാട് ഓഫറുകൾ തന്നിട്ടും ഒക്കെ നമ്മളെ ആകർഷിക്കും. നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് നല്ല ചായയും ബിസ്ക്കറ്റും ജ്യൂസും ഒക്കെ തരും. പക്ഷേ സർവീസുമായിട്ട് ചെല്ലുമ്പോഴുണ്ടല്ലോ, അവർ നമ്മളൊന്ന് അറ്റൻഡ് ചെയ്യത്തതുപോലല്ല. രാവിലെ നമ്മൾ വിളിച്ച് പറഞ്ഞൊരു കാര്യം രാത്രിയായി എനിക്ക് ആ വണ്ടി വന്ന് എടുത്തുകൊണ്ട് പോയപ്പോൾ തന്നെ അത്രയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഈ ഒരു കാര്യത്തിൽ. സർവീസിൻ്റെ കാര്യത്തിൽ വളരെ പിന്നോക്കം നിൽക്കുകയാണ് ടാറ്റ. നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ വന്ന് ഞങ്ങൾ വണ്ടി ഷോറൂമിലേക്ക് ഏൽപ്പിച്ചു. അവർ ബാറ്ററി കംപ്ലയിൻ്റ് ആണെന്ന് അവർ തന്നെ കണ്ടുപിടിച്ചു. ബാറ്ററി മാറിത്തരാമെന്ന് പറഞ്ഞു. വെറും 3 ദിവസം കൊണ്ട് തന്നെ ബാറ്ററി മാറിത്തന്ന്. ആ ബാറ്ററി വെറും 2000 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ. അതൊരു പറ്റിക്കലായിരുന്നു. അതിൻ്റെ ബില്ലിൻ്റെ അടുത്തുണ്ട്. കാരണം അത് മറ്റൊരു വണ്ടിയുടെ ബാറ്ററി സർവീസ് ചെയ്തതിലേക്ക് വെച്ചു. ഈ വണ്ടിയുടെ ബാറ്ററി അവർ മാറ്റി. അന്ന് ഞാൻ അവരോട് കൃത്യമായി പറഞ്ഞതാണ്, എനിക്കൊരു വീഡിയോ നല്ല രീതിയിൽ തരണം, വണ്ടിയിൽ ബാറ്ററി ഇളക്കുന്നതും പുതിയ ബാറ്ററി വെക്കുന്നതും ഒക്കെ ആയിട്ട്. അവരെനിക്ക് 2 സ്റ്റില്ല് തന്നു. അത് എന്താണെന്ന് മനസ്സിലാവാത്തതുപോലുമല്ല. അപ്പോൾ അതൊരു വലിയ ഒരു അനുഭവമാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു വാർത്തയാണ് ഒരു പെൺകുട്ടിനെ കറണ്ട് അടിച്ചത്. അതായത് KCB ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് ആ കൊച്ചിനെ കറണ്ട് അടിച്ചു. അത് വളരെ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടെന്നാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട എല്ലാ വാർത്താ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഇലക്ട്രിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ 3-ഫേസ് കറണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിൽ പോലും നമുക്ക് രാത്രി കാലങ്ങളിൽ ചാർജ് ചെയ്യാൻ സാധിക്കുന്നില്ല. പല കൂട്ടുകാർക്കും അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട്. പകൽ സമയത്ത് ചാർജ് ചെയ്യാൻ സാധിക്കുന്നുള്ളു. അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ വാഹനം വാങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. നമ്മുടെ നാട്ടിലെ ഒരു വെള്ളപ്പൊക്ക സമയത്തൊക്കെ നമ്മുടെ ഇലക്ട്രിക് വണ്ടി എന്താവുമെന്നൊന്നും ഇനി പറയാൻ പറ്റത്തില്ല. കാര്യം സത്യത്തിൽ എനിക്ക് പേടിയാണേ. ഈ വണ്ടി എടുക്കുന്നവരോടും വാങ്ങാൻ പോകുന്നവരോടും ഒക്കെ എനിക്ക് റിക്വസ്റ്റ് ആണ്, സത്യത്തിൽ ഈ വണ്ടി വാങ്ങരുത് നിങ്ങൾ. കാരണം പെട്രോൾ വണ്ടിയും ഡീസൽ വണ്ടിയൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഒരു 1 ലക്ഷം കിലോമീറ്ററോ അല്ലെങ്കിൽ 2 ലക്ഷം കിലോമീറ്ററോ ഉപയോഗിച്ചാൽ പോലും നിങ്ങൾക്ക് നഷ്ടമാണ്. 5 വർഷം നമ്മൾ ഉപയോഗിക്കാനല്ല വണ്ടി എടുക്കുന്നത്, 15 വർഷം ഉപയോഗിച്ചിട്ട് റീടെസ്റ്റ് ചെയ്ത് നമ്മൾ വീണ്ടും വണ്ടി ഉപയോഗിക്കേണ്ടവരാണ്. അങ്ങനെയാണ് കേരളീയർ. ഇവിടുത്തെ എല്ലാ വണ്ടികളും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും. ഇതിപ്പം 70,000 കിലോമീറ്റർ താഴെ ആയപ്പോഴത്തേന് എൻ്റെ വണ്ടിയുടെ അവസ്ഥ ഇതായി. അത് നിങ്ങളോടൊന്ന് ഞാൻ പങ്കുവച്ചതാണ്. നിങ്ങൾക്ക് തള്ളിക്കളയാം, സ്വീകരിക്കാം.
നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള കമൻറ്റുകൾ, അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്താം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട്, ഇതിൻ്റെ അപ്ഡേഷൻ വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.